ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ അനിൽ ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും പങ്കെടുത്തില്ല. BJP യുടെ സംസ്ഥാനതല യോഗത്തിലാണ് ഇരുവരും വിട്ടുനിന്നത്. മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്ര കമ്മിറ്റി അംഗവും ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ BJP യുടെ ദേശീയ വക്താവുമായ അനിൽ ആന്റണിയുമാണ് കൊച്ചിയിൽ നടന്ന കേന്ദ്ര BJP യുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. സുരേഷ് ഗോപിയാകട്ടെ പരിപാടിയിൽ വന്നുവെങ്കിലും ഒരു ചർച്ചയിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ദയനീയമായി അനിൽ ആന്റണി പരാജയപ്പെട്ടിരുന്നു. 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ഇതിനിടയിൽ അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഒരു വലിയ എന്താ പറയുക വലിയ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച ഒരു മണ്ഡലമായിരുന്നു VVIP മണ്ഡലമായിരുന്നു തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു, വലിയ ദയനീയമായി തന്നെ പരാജയപ്പെട്ടു. ഈ പരാജയപ്പെട്ട സാഹചര്യത്തിൽ രാഷ്ട്രീയ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നു എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പിന്നീട് ശക്തമായ ഇടപെടലുകൾ വന്നതോടെ ഈ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കുകയുണ്ടായി. ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത് മുതൽ കനത്ത പിണക്കത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. കാരണം അർഹിക്കാത്ത പലർക്കും കൊടുത്തു, എന്നെ അവഗണിച്ചു എന്നുള്ളൊരു ഫീലാണ് രാജീവ് ചന്ദ്രശേഖറിന് ഉള്ളത്. രാജ്യസഭയിലേക്ക് നൈസായിട്ട് എത്താനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നു, എന്നാൽ ആ കാര്യങ്ങളും അത്രത്തോളം വിജയിച്ചില്ല. ഈ ഘട്ടത്തിലാണ് കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ, അതായത് K.സുരേന്ദ്രൻ അധ്യക്ഷനായി നടത്തിയ യോഗത്തിൽ ഇരുവരും പങ്കെടുക്കാതിരുന്നത്. ആന്റണിക്കാകട്ടെ വലിയ തോതിലുള്ള പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു പത്തനംതിട്ട. അന്ന് നടത്തിയ ഗീർവാണങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞാൽ ആരും ഞെട്ടിദ്ധരിച്ച് ഇരുന്നു പോകുമായിരുന്നു. BJP യിലേക്ക് ചേർന്നതിൻ്റെ ക്വാളിറ്റിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ജനങ്ങളിൽ നിന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഈ രാജീവ് ചന്ദ്രശേഖറും ഈ അനിൽ ആന്റണിയും ഒക്കെ. തിരുവനന്തപുരത്ത് വലിയ തോതിലുള്ള മെട്രോ സിറ്റിക്കിനേക്കാളും വലിയ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അതോടൊപ്പം തന്നെ മറ്റ് വലിയ വലിയ വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് ജനങ്ങളെ തന്നെ ഞെട്ടിച്ച് ഭയങ്കരമായ ഗിമ്മിക്കുകൾ നടത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം നിറഞ്ഞു നിന്നത്. ഇപ്പോഴിത് ആ തകർന്ന പടക്കമായി മാറുക, തകർന്ന് തഴിഞ്ഞ് പൊട്ടിത്തെറിച്ച പടക്കമായി മാറിയിരിക്കുന്നു. വലിയ വാശേറിയ പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു തിരുവനന്തപുരമെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിപരമായ വോട്ടുകൾ അല്ല ലഭിച്ചതെന്നും അല്ലാത്ത തരത്തിലുള്ള വോട്ടുകളാണ് ലഭിച്ചതെന്നുള്ള പ്രചാരണം വലിയ തോതിൽ മുന്നോട്ട് വന്നിരുന്നു. ഇത് BJP യുടെ സംസ്ഥാന നേതൃത്വത്തെ വലിയ തോതിൽ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തെ വലിയ തോതിൽ എന്താണ് വലിയ സാമ്പത്തിക കുത്തൊഴുക്ക് നടത്തിയാണെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുള്ള പ്രചാരണങ്ങൾ അന്നേ തന്നെ പുറത്തു വന്നിരുന്നു. ജയിച്ചിരുന്നുവെങ്കിൽ കേന്ദ്ര IT വിഭാഗത്തിൽ വലിയൊരു മന്ത്രിയുടെ സ്ഥാനം ലഭിക്കുമായിരുന്നു, കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമായിരുന്നു എല്ലാ പ്രതീക്ഷയിൽ ആയിരുന്നു ജനങ്ങൾ. അവിടെയുള്ളവർ പലരും തെറ്റിദ്ധരിച്ച് വോട്ട് ചെയ്തത്. പക്ഷേ എന്ത് നിർഭാഗ്യവശാൽ രാജീവ് ചന്ദ്രശേഖറിന് വിജയിക്കാനായില്ല. അനിൽ ആന്റണി ആകട്ടെ PC ജോർജുമായി ഉടക്കി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കോൺഗ്രസ്സുകാർ തന്നെ വലിയ ക്യാമ്പ് ചെയ്ത് അനിൽ ആന്റണി മറ്റാര് ജയിച്ചാലും അനിൽ ആന്റണി ജയിക്കരുത് എന്നുള്ള കൃത്യമായ ഉറപ്പോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചത്. ആന്റോ ആന്റണി അവിടെ 3rd പ്രാവശ്യം രണ്ടിലേറെ പ്രാവശ്യമായി അവിടെ തുടർച്ചയായി വിജയം നേടുകയും ചെയ്തു. ഇതിനിടയിൽ നടന്ന ഇപ്പോൾ ഈ പരാജയത്തിനെ തുടർന്ന് നടന്ന യോഗത്തിൽ നിന്നാണ് ഇരുവരും പരസ്യമായ സംസ്ഥാന നേതൃത്വത്തിലുള്ള അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ വിട്ടുനിന്നിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇതിനിടയിൽ പത്മജയും അതുപോലെ തന്നെ PC ജോർജും പരിപാടിയിൽ പ്രക്ഷണിതാക്കളായിട്ട് പങ്കെടുത്തു, അവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ താമര ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാവരെയും ഈ യോഗത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഈ യോഗത്തിലൊന്നും ഇവർ പങ്കെടുത്തിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. പത്തനംതിട്ടയിൽ വൻതോതിൽ വോട്ട് കുറഞ്ഞതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന നേതൃത്വവുമായ അനിൽ ആന്റണി വലിയ അകൽച്ചയിൽ തന്നെയാണ് ഉള്ളത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി യോഗത്തിനെത്തിയെങ്കിലും ചർച്ചകളിൽ നിന്ന് പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന കാഴ്ചയും കണ്ടു. അതുപോലെ തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും പുതിയ ഭാരവാഹികൾ അതിൻ്റെ ഇൻചാർജുമാരെ നിശ്ചയിച്ചുകൊണ്ട് ഇന്നലെ യോഗം അവസാനിപ്പിച്ചു. ഈ വിട്ടുനിൽക്കൽ ഈ നേതാക്കന്മാരുടെ വലിയ തോതിലുള്ള വിട്ടുനിൽക്കൽ, കാരണം നല്ലപോലെ ദേശീയ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച വിഷയങ്ങളായിരുന്നു ഇവരുടെ സാന്നിധ്യവും ഇവരുടെ മറ്റ് കാര്യങ്ങളും. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നതോടുകൂടി തന്നെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം.